ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷനും കുറച്ച് ടിപ്സും പിന്നെ എൻ്റെ ഒരു ഈസി സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനലിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതേപോലെ ഞാൻ ഒരു ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ വിരിച്ചു കൊടുത്താലും മതി. അങ്ങനെ എന്തെങ്കിലും വിരിച്ചു കൊടുത്താൽ ഈ ഗ്ലാസ്സിൽ നമ്മൾ ഫുഡൊക്കെ വെക്കുമ്പോൾ അത് പോവുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ നിന്നോളും. നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. തുടയ്ക്കാൻ വേണ്ടി ഞാൻ വേറെ സൊല്യൂഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വെറുതെ ഒരു ടവല് കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് തുടക്കുന്നത്. പക്ഷേ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് ഫ്രിഡ്ജ്. ആ സമയത്ത് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും ചേർത്ത സൊല്യൂഷൻ ചേർത്തിട്ടാണ് തുടയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ആവാനും പറ്റും. പോരാത്തതിന് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഗ്ലാസും എല്ലാം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാറുണ്ട്. ഇനി ഇതവിടെ കുറച്ച് പപ്പടമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ജിപ്ലോക്ക് ബാഗിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം കുറേ ദിവസം ഒരു കേടും കൂടാണ്ട് നിന്നോളും. പിന്നെ കുറച്ച് ഉണക്കലൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതും ഇതേപോലെ ജിപ്ലോക്ക് ബാഗിലാക്കി വെക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ സ്മെല്ലൊന്നും നമ്മളെ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചീത്ത സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ പകുതി മുറിച്ചിട്ട് അതിൻ്റെ ബാക്കി കഷ്ണം നമ്മുടെ ഫ്രിഡ്ജിൽ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചീത്ത സ്മെല്ലൊക്കെ മാറും കേട്ടോ. അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്, ചെറിയൊരു മൂടിയിൽ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതേപോലെ തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂടിയിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അത് രണ്ട് മൂന്ന് ഓട്ടം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ ചീത്ത സ്മെല്ലൊക്കെ മാറും കേട്ടോ. ഞാൻ പൊട്ടിച്ച തേങ്ങ ബാക്കിയുണ്ടെങ്കിൽ അതും ഇതേപോലെ ജിപ്ലോക്ക് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ ഉണ്ടാവും. അല്ലാതെ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് നല്ല അടച്ചിട്ട് വേണം വെക്കാൻ. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, അതേപോലെ ഫുഡ് നാശാവാതെ ഇരുന്നോളും. പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് അടക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറണ്ട് ബില്ലും കൂടില്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും പെട്ടെന്ന് നാശാവാതിരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ കഴിയുന്നതും ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഫുഡ് സാധനങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ചീത്ത സ്മെല്ലൊന്നും അധികം വരില്ല. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ പവർ ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് വെളിച്ചം കുറവാണ് പുറത്തുനിന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് പവർ ഓഫ് ചെയ്യാണ്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ തൈര് ഇതേപോലുള്ളൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കാറുള്ളത്. ഇനിയിതാ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയുണ്ട്, അതൊക്കെ ഇങ്ങനെ എയർ ടൈറ്റുള്ള ബോക്സിലാക്കി വെക്കുകയാണ്. ഞാൻ വാങ്ങുന്ന ചിക്കനെ എല്ലാം കൂടി ഒരു ബോക്സിലാക്കി വെക്കാറില്ല. ഒരു നേരത്തിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാത്രം ഒരു ബോക്സിലാക്കി വെക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കാനും സുഖമാണ്, അതിലെ ഐസ് കളയാനും എളുപ്പമായിരിക്കും. പിന്നെ ചിക്കന് വാഷ് ചെയ്യാതെയാണ് ഞാൻ ഇതേപോലെ ബോക്സിലാക്കി വെക്കാറുള്ളത്. ആവശ്യമുള്ള സമയത്ത് ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഐസ് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. വാഷ് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതേപോലെയുള്ള ബോക്സിലൊക്കെ ആക്കി ഇനി ഇതൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണ്. അതുപോലെയാണ് നമ്മളെ വെള്ളക്കടലയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി ഇതാ ഇതേപോലുള്ള ഗ്രീൻ പീസും വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ഇതേപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഫ്രിഡ്ജൊക്കെ നല്ല ക്ലീൻ ആക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡും ഒരു 2 മുട്ടയും മതി കേട്ടോ. ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കുക, കുറച്ച് മല്ലിയിലയും ഇടുക, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലോട്ട് പച്ചമുളക് കുരുമുളക് പൊടി ഇതൊക്കെ ചേർക്കുക കേട്ടോ. മൂക്ക് കഴിക്കാനുള്ളത് കൊണ്ട് എരിവ് അങ്ങനെ പറ്റില്ല മൂക്ക്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കുക. എന്നിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ തിരിച്ചിടുക. അപ്പൊ എല്ലാ ബ്രെഡും ഇതേപോലെ ആക്കിയെടുക്കുകയാണ്. ഇനി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മൾ മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് പരത്തി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ പാനിലൊക്കെ മുട്ടയൊക്കെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുട്ടോ. ഇത് കാസ്റ്റ് അയൺ പാനാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി കാണണേ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബീൻസ്, ക്യാപ്സിക്കം ഇതേപോലുള്ള വേറെ ഏത് വെജിറ്റബിൾസും ചേർക്കാട്ടോ. അപ്പോൾ ദാ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചൂടാക്കിയെടുത്ത ബ്രെഡിൽ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ബാക്കി ബ്രെഡൊക്കെ ആക്കിയെടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഹെൽത്തിയും ആണ് മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട്. ഇനി ഗോതമ്പിന്റെ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം കുറച്ച് സാധനങ്ങളും കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇത് ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.